ഹലോ, നമസ്കാരം എല്ലാവർക്കും. ട്രാവലോഗിൻ്റെ ആയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ, നമ്മുടെ സുനിൽ ചാൻ്റെ അവിടെയാണ്. തൃശ്ശൂർ ജില്ലയിൽ പ്രോപ്പർ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ചേറൂരാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സുനിൽ ചാൻ്റെ അവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിലെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റമാണ്. എല്ലാവർക്കും വളർത്താൻ ആഗ്രഹമുള്ള ഒരു കൊച്ചു ബ്രീഡാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വീഡിയോയിലൂടെ. തീർച്ചയായിട്ടും അതിന് മുന്നേ നമ്മൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലുള്ള കിണറുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫാമുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ സുനിൽ ചാനലിനെ പരിചയപ്പെടാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യലായുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ശരിക്കുള്ളത് ഹാംസ്റ്ററും അങ്ങനെയുള്ള സംഭവങ്ങളാണ്. കൂടുതൽ ഡീറ്റെയിൽസ് സുനിൽ ചേട്ടൻ പറഞ്ഞുതരും. അപ്പോൾ ഇതന്നെ കേട്ടോ അവിടെ സുനിൽ ചേട്ടാ. നമസ്കാരം സുനിൽ ചേട്ടാ. ഒരു ഹായ് പറഞ്ഞേക്കല്ലോ. ഹായ്. അപ്പോൾ എങ്ങനെയാണ് സംഭവങ്ങൾ, എന്താണ് ഇവിടെ ഉള്ളത്? അവിടെ ഒരു ഹാംസ്റ്റർ ഉണ്ട്, ഗർബിൾസ്. അങ്ങനത്തെ ഒരു 6-5 വെറൈറ്റികളുണ്ട്. ഓക്കെ. ഉണ്ട് ഗർബിൾസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ മീൻ ചെയ്യുന്നുണ്ട്. മീൻ ചെയ്യുന്നു. ഗപ്പീസ്, ഫൈറ്റർ, ഏഞ്ചല്. സുനിൽ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഹാംസ്റ്റർ എന്ന് പറയുന്ന ഒരു കൊച്ചു ബ്രീഡാ. ശരിക്കും എല്ലാം എങ്ങനെയാണ് ഇപ്പോൾ സെയിലും കാര്യങ്ങളും പോകുന്നത്? ആ, സെയിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് പോകുന്നു. കൊടുക്കല്ലാണ്ടാവണം. നമുക്കിപ്പോൾ ബുക്കിംഗ് ആണ് കംപ്ലീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ എങ്ങനെയാണ്? ഓൺലൈൻ വഴിയാണ് ബുക്കിംഗ്? ഓൺലൈൻ വഴി ഉണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ ഷോപ്പിൽ, തൃശ്ശൂർ ഷോപ്പ്, അവിടെ തൃശ്ശൂർ കുറെ പേര് മേടിക്കുന്നുണ്ട്. തന്നെ കൊടുക്കല്ലാണ്ട് രണ്ട് ഷോപ്പുകാർ ചോദിച്ചിട്ട് കൊടുക്കല്ലാണ്ട് ഇരിക്കും. സ്ഥിരം മേടിക്കണതാ അവർ. നമ്മുടെ വേറെ ടൈപ്പ്. ഇതിന് വാലുണ്ടാവും, കണ്ടാവും. വാലുമ്പോ രോമം കണ്ടോ? ചെറിയ രോമം. ചെറിയ രോമായിട്ട് നല്ല പെറ്റായിട്ടാ. നല്ലതായിട്ട് വളർത്തുന്നതാ. ഭയങ്കര സ്നേഹം. എത്ര വയസ്സ് വരെ ഇവരുടെ ഒരു ലൈഫ് സ്പാൻ? ഒരു 4 വയസ്സ് വരെ ഉണ്ട്. 4 വയസ്സ് വരെ സുഖമായിട്ട് ജീവിക്കും. ആ, ഒരു കുഴപ്പമില്ല. ബ്രീഡാവും. ഒരു 5-6 മാസം ബ്രീഡാവും. ഇതിപ്പോ അഡൽറ്റ് ആണോ? ആ, ഇത് അഡൽറ്റ്. ബ്രീഡിംഗ് ആവാറായി. ബ്രീഡിംഗ് ആവാറുണ്ട്. എത്ര വയസ്സിൽ നമുക്ക് ബ്രീഡിംഗ് ഒക്കെ ചെയ്യും? ഒരു 4 മാസം കഴിഞ്ഞാ ഒരു തന്നെയാവും. ഒരു പെയറായിട്ട്. എന്റെ കൂടെ ഇത് മെയിൽ ആണ്. എന്റെ കൂടെ കിടക്കുന്ന ലൈലാക്കാണ് ഫീമെയില്. ബ്രീഡിംഗ് കേസിൽ നമ്മള് എന്തോ ഒരു മാറ്റിയിടുന്ന പറയില്ല. കൊണ്ടുപോകണെങ്കിലും അങ്ങനെ കൊണ്ടുപോയിടാം. ശരിക്കും ഇവരെ വളർത്തണ ഒരു കണ്ടീഷൻ ഒന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഇവരെ വളർത്തുന്നത് സിമ്പിൾ ആണ്. ഒന്നുമില്ല, ഇതുപോലെ കുറച്ച് മരപ്പൊടി ഇടുക, ബോട്ടർ വെള്ളം വെച്ച് കൊടുക്കണം അവർക്ക്. ഓക്കെ. ഇട്ട് കഴിഞ്ഞാൽ ബ്രീഡ് ആയി. ഇതുപോലെ ഒരു അക്വേറിയം പോലത്തെ ഗ്ലാസ്സിൽ ഇടുക. ഇത്ര ഗ്ലാസ് ബോക്സ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ. ഇതിങ്ങനെ കിടന്നോളൂ. രണ്ടുപേരും ഒരുമിച്ച് ഇടാം. ഇടാലേ. ഒരുമിച്ച് ഇട്ടാൽ ബ്രീഡാവും. മറ്റേ ശല്യം ഒന്നുമില്ല. ആംസറിന്റെ പോലെ സിറിയന്റെ പോലെ മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, ശരി ശരി. ഇത് ഇട്ട് ബ്രീഡ് ചെയ്തത് അത് ബ്രീഡ് ആവറായിണ്ട്. ഞാൻ ചോദിക്കണ സെയിം കളറിലുള്ള തന്നെ സെയിം ആ ഒരു കാറ്റഗറി. ചിലപ്പോ അവരെ മദറിന്റെ ഫാദറിന്റെ കളർ വേറെ വരും. ഇതൊരു സെറ്റ് ആണ്. ബ്രീഡായി എടുക്കണം. അത് ലൈലാക്കും, ബ്ലാക്ക് ആണ്. അതിൽ കുട്ടികളുണ്ട്. നമ്മൾ എത്ര ദിവസം ബ്രീഡിങ്ങിനൊക്കെ? അതന്നെ കൊടുന്ന അങ്ങനെ കുട്ടികളായി മാറ്റിയിടും. പെയറായിട്ട് മാറ്റിയിടും. തന്നെ ക്രോസിംഗ് ആയോളൂ. ക്രോസ് നമുക്ക് കാണാം. കാണാം ക്രോസിംഗ്. ഒരു 4 മാസം കഴിഞ്ഞാൽ അവർ തമ്മിൽ ക്രോസിംഗ് ആവും. കുട്ടികളുണ്ടാവും. അവരൊരു പെയർ കൊടുന്ന ഒരു ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ സെറ്റായി. അവർ മാറ്റേണ്ട ആവശ്യമില്ല. അവർ കുട്ടികളുണ്ടാക്കിയ മെയിലും നോക്കും, ഫീമെയിലും നോക്കും. അവരെ നല്ല ഇതാണ്. നല്ല പെറ്റായിട്ട് നമുക്ക് വളർത്തുകയും ചെയ്യാം. ആംസ്റ്റർനായിട്ട് സ്വയം കൂടുതലാണ്. അതിൽ ഫ്രീഡായി കുട്ടികൾ എടുക്കുന്നുണ്ട്. അതിലൊരു 3 കുട്ടികളുണ്ടായിട്ടുണ്ട്. ഇവരെ എത്ര വയസ്സിലാണ് നമുക്കൊരു കുട്ടികളായിട്ട് കിട്ടുക? കുട്ടികൾ ഒരു 4-5 മാസം കഴിഞ്ഞാൽ ഫ്രീഡാവും. കിട്ടും. 5 മാസം കഴിഞ്ഞാൽ ഫ്രീഡ്. എത്ര കുട്ടികളൊക്കെ കിട്ടും? ഇപ്പൊ എനിക്ക് 3 കുട്ടി, 3 ഒന്നല്ല, 6-7-8 കുട്ടി വരെ കിട്ടും. അങ്ങനെ കിട്ടാറുണ്ട്. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ബ്രീഡിംഗ് ആയ ഒരു 3 കുട്ടി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര കൈകളിലെടുത്ത് നല്ല അണക്കാണ്. ഞാൻ ചോദിക്കണം പ്രത്യേകമായിട്ട്, ഒരു പഴമക്കാര് ചിലപ്പോ പറയും ഇതിനൊക്കെ വളർത്തുമ്പോ ചിലപ്പോ വിഷം ഉണ്ടാവും, അല്ലെങ്കിൽ എലി പോലെയാണ് എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊന്നുമില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ 10-5 കൊല്ലമായിട്ട് വളർത്തുന്നതാണ്. വേറൊരു കേസ് ചോദിക്കുകയാണെങ്കിൽ, നമ്മളെ ഇന്ത്യൻ ബ്രീഡുകൾ ഇതുപോലെയുള്ള തന്നെ ഒന്നും വളർത്താൻ നമ്മുടെ രാജ്യത്ത് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ ഉണ്ടോ?
പാടില്ല ഇപ്പൊ തത്തേനെ പാടാൻ പറ്റില്ല എന്ന് പറയില്ല, നാടൻ തത്തേനെ നാടൻ പറ്റില്ല ആസാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അവിടെ വളർത്താം, പുറമെ വളർത്താം. പിന്നെ അതായത് സിറിയന്റെ കുട്ടികളുണ്ടായതാണ്, സിറിയന്റെ കുട്ടികൾ ഒരു 10-20 കുട്ടികളുണ്ട്. കൊടുക്കാറായതാ ഡബിൾ കളറുള്ള ബാൻഡേജ് മൈസ്. മൈസില് മൈസില് ഇതിലിപ്പോ എന്റെ കളറ് ഇപ്പൊ ഒരു 9 കളറുകളുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സിൽവർ വൈറ്റ്, അഗോട്ടി, ഗോൾഡൻ വൈറ്റ്, വൈറ്റ്. അത് വരുമ്പോ വലുതാകുമ്പോഴേ കുട്ടിയല്ലേ, അവരെന്നെ അത് ക്ലീൻ ആക്കണത് വൃത്തി കൂടുതലാന്ന് കേട്ടിട്ട്. ഇവരെന്നെ നക്കി വൈകുന്നേരം വേറെ പണിയൊന്നുമില്ല, ഇതെന്നാ ക്ലീനിങ് ഇവരെന്നെയാ. ഇവരെപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, നമ്മളൊന്നും ചെയ്യണ്ട. ഞാൻ ചോദിക്കുന്നത് ഡേ ടൈമിലാണോ നൈറ്റ് ആണോ ഇവർ ആക്റ്റീവ്? നൈറ്റ് ആണ്, മെയിൻ ആയിട്ട് നൈറ്റ് ആണ്. ഫിൽറ്റർ പോലെ ഇങ്ങനെ ചെറിയ കുപ്പിയിൽ, അത് എക്സസ് ആവാണ്ടിരിക്കാനാണോ വെള്ളം? ആ വെള്ളം മതിയായിട്ട് മറ്റേ പാത്രത്തിൽ വെച്ച് ഒരു വെള്ളം കളഞ്ഞ ആകെ ഇതാക്കി സ്മെല്ലും ഇതെല്ലാം വരും. സ്മെല്ല് വരില്ല, ഇത് ആവശ്യത്തിന് മാത്രം കുടിക്കുള്ളവര്. അല്ല മറ്റേതാകുമ്പോ അവര് സ്കിന്നിനൊക്കെ, സ്കിന്നിന് ഇത് വരും, പിന്നെ സ്മെല്ലും വരില്ലോ. ഇത് മൈസ്, മൈസ് പ്രസവിച്ച് എടുക്കുക. അതിന്റെ കുട്ടികളാണ് അത്. അല്ല പാല് കുടിക്കാറ്? പാല് കുടിക്കാണ്. മാറ്റാറായി, കുട്ടികൾ തിന്നു തുടങ്ങി. തിന്നുടങ്ങി ഭക്ഷണം കഴിച്ചു തുടങ്ങിയവര്. അതിപ്പോ ഭക്ഷണം കഴിച്ചു തുടങ്ങി നമുക്ക് പാല് കുടി നിർത്തി മാറ്റാം. ഒരു മാസം ആകുമ്പോ മാറ്റാം നമുക്ക് ഫുഡ് അടി എല്ലാം. ഇത് അതുപോലെ പ്രസവിച്ചു കിടക്കണതാ. ഓക്കെ, ഇത് അതുപോലെ ഡോർഫാണ്. ഡോർഫ്, ഡോർഫിന്റെ, ഡോർഫിന്റെ ഫീമെയിൽ ആണ് പ്രസവിച്ചെടുക്കുക. അതായത് ഇത് മെയിൽ ആണ്, ഇവിടെ ഇങ്ങനെ ഇതുണ്ടാവും. ഫീമെയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവുള്ളൂ. പേരായിട്ട് ഒരു 3-3.5 മാസം കഴിഞ്ഞാൽ ബ്രീഡ് ആവും. മെയിലിനെ ശരിക്കും അറിയാം നമുക്ക്. മെയിലിനെ മുടി രോമം ഭയങ്കര കൂടുതലായിരിക്കും, ഭയങ്കര കണ്ട. ഫീമെയിൽ ഉണ്ടാവില്ല അത്ര, ഫീമെയിലിന് കുറവാ. ഫുഡ് എന്തൊക്കെയാണുള്ളത്? ഫുഡ് കൊടുക്കുക. ഇത് നമ്മള് വെയിറ്റ് അറിയാൻ, ഇതൊരു 12 സൈസ് പച്ചക്കറിയുടെ ഇതുണ്ട്. 12 സൈസ് ഉണ്ട്. മാർക്കറ്റിൽ പോകും, ഏതാ വില കുറവാണെന്ന് അതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊന്നും ഇല്ല, പച്ചക്കറി എല്ലാം വാങ്ങും. എല്ലാം കഴിക്കും, പച്ചക്കറി ആയിട്ട് എല്ലാം കഴിക്കും. വെജ് ആണോ നോൺ വെജ് ആണോ? അങ്ങനെ നോൺ വെജ് അല്ല, വെജ് കഴിക്കും. പിന്നെ ചോളം നമ്മൾ കൊടുക്കും. ചോളം എപ്പോഴും ഡെയിലി കൂട്ടിലിട്ട് കൊടുത്തിരിക്കും. ചോളം ഇതുപോലെ നമ്മൾ ഇത്രയും പീസ് അതിപ്പോ എല്ലാം കൊടുക്കണായിരുന്നു. ഓരോ പീസ് ഓരോ പീസ് ഇട്ട് കൊടുക്കാനേ അതിന്ന് അവര് അടർത്തിട്ട് അവര് തിന്നോളൂ. പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഇത് മാത്രം. കൂടുതൽ എന്ത് ഫുഡ് കൊടുക്കുക? വെറ്റ് ഫുഡാണോ ഡ്രൈ ഫുഡാണോ? ഡ്രൈ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫുഡ് ഞങ്ങള് കൊടുക്കുന്നത് സൂര്യകാന്തിയുടെ തീറ്റ, പിന്നെ മിക്സഡ് തീറ്റ, പിന്നെ കിളികളുടെ തീറ്റ കൊടുക്കുന്നുണ്ട്. ഡോഗ് ഫുഡ് കൊടുക്കുന്നുണ്ട്, കാറ്റ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവര് കഴിച്ചോളൂ. കഴിക്കും. മോയിലിന്റെ തീറ്റ കൊടുക്കുന്നുണ്ട്. ശരി ശരി. പിന്നെ കൊറേ കൊടുക്കുന്നുണ്ട് ഐറ്റങ്ങള്, മാറ്റി മാറ്റി കൊടുക്കും. ഇത് മെയിൽ വംശമാണ്. ഇത് മെയിൽ വംശം? ഇത് എന്ത് സംഭവം? ഇതൊരു പ്രാണിയാണ്. ഇതിന്ന് ബ്രീഡല്ല കൊടുക്കുക, ഇത് നമ്മള് ബ്രീഡായിട്ട് ഇതാണ് കൊടുക്കുക. ഇതാണ് ചെറിയ ചെറിയ പുഴുവല്ലേ? ആ പുഴു. ഇത് ഈ പുഴുക്കളെയാണ് അവർക്ക് കൊടുക്കുക. കാണിച്ചാ ഇതാണ് കൊടുക്കുക. നമ്മള് കൂടുതൽ ഗർബിൾസിന് ഭയങ്കര ഇഷ്ടമാണ്. മറ്റൊരു കാര്യം, ഇവരുടെ സപ്ലിമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും? അതായത് ഹെയറിന്റെ ഗ്രോത്തിനോ അല്ലെങ്കിൽ അങ്ങനെ? അല്ല, ഹെയർ ഉള്ളത് നമ്മളത് ഈരി കൊടുക്കും. മെയിലിനാണ് പ്രശ്നം, ചെറുപ്പുണ്ട്. ഹെയർ നമ്മള് ഡോഗിന്റെ ചെറുപ്പുണ്ട്, അതുകൊണ്ട് ഈരി. അത് ഡോർഫ് ആണ്. ഇത് മറ്റേ വലുത് കടിയന്മാരാ, ചിലപ്പോ കടിക്കും. ഓക്കെ, കണക്കിയെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. നമ്മളിപ്പോ ഇതെല്ലാം അണക്കി നമ്മളതായിട്ടുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. ഇവര് ഹാംസ്റ്ററിന്റെ വിഭാഗത്തിൽപ്പെട്ട അതന്നെ. ഇത് ഇത്ര വലുതാവുള്ളൂ. ഡോർഫ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് സൈസ് കുറഞ്ഞത്. ഇത് ഇത്ര മാക്സിമം വലിപ്പമാണ്. വരാ നോക്കിയ ബാക്കിലുള്ള ടൈല് ഭയങ്കര രോമല്ലേ? അത് രോമല്ല, അത് നമ്മുടെ ഇത്ര വലുതാവുള്ളൂ. ഇതിന്റെ മാക്സിമം വലിപ്പമാണ്. ഇപ്പൊ വീട്ടിലെ കുട്ടികളുള്ളവർക്കൊക്കെ ചിലപ്പോ പേടിണ്ട്, വേറെ മൂത്രമൊക്കെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങള് ഇല്ല? അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് 10-15 കൊല്ലമായിട്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല അല്ലേ? ശരിക്കൊരു ഭയങ്കര ക്യൂട്ടാ. 10 ദിവസം ആകുമ്പോ മരപ്പൊടി മാറ്റും. ഓ, ക്ലീനിങ് അല്ലേ? ക്ലീനിങ് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ മാറ്റി കൊടുക്കും. നമ്മളിപ്പോ ഇവിടെ കൊടുക്കുന്ന റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? റേറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കൊടുക്കണത് പേർ 500 രൂപ, ബാൻഡേജ് കൊടുക്കണത് 1000 രൂപ, പ്ലെയിൻ കളറ് ബ്ലാക്ക് ഇങ്ങനത്തെ പ്ലെയിൻ കളർ കൊടുക്കണത് 400 രൂപ പേര്. ഇപ്പൊ ഹാംസ്റ്റേഴ്സ് പേര് 1000 രൂപ. റെഡും ബ്ലാക്കും ഉണ്ട്. അത് റെഡ് ആയി ആണ്. ഇത് റെഡ് ആയി, അത് ബ്ലാക്ക് ആയി. കൂടുതൽ ഡിമാൻഡ് ആയതിനാ നമുക്ക് റെഡ് ആയി കൂടുതൽ മേടിക്കണേ. ബാൻഡേജ് കൂടുതൽ മേടിക്കണ ആളുകൾ. ഇത് നമ്മുടെ സുനിൽ ചേട്ടൻ മോൻ സഞ്ജയ്. സഞ്ജയ്ക്ക് കുറച്ച് നമ്മുടെ ഗപ്പീസിന്റെയും അതുപോലെ തന്നെ ഫൈറ്റേഴ്സ് ഉണ്ട് നമുക്ക്. ഫൈറ്റർ, പിന്നെ ഇഞ്ചിരി,
മൊത്തത്തില് ആൾക്കൊരു മീനിന്റെ സെക്ഷൻ ഉണ്ടാവും. സുനിൽ ചേട്ടാ, ഇപ്പൊ നമ്മള് കണ്ടത് നമ്മുടെ കുളത്തില പിലോപ്പിയാണ്. ഇത് ഇവ ഉണ്ടാക്കിയ കുളം തന്നെയാത്, അത് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ കുളം. അതിലിട്ട് പിലോപ്പി കൊടുക്കാറായി. ഒരു 250 ഇപ്പൊ വാളയുണ്ട്, കൊടുക്കാറായി. അടുത്താഴ്ച പിടിച്ചു കൊടുക്കും, കിലോ 200 കൊടുക്കും. ഒരു കൊച്ചു ഫാമല്ലേ? ആ, കുറച്ച് സാധനങ്ങൾ പിന്നെ നമ്മുടെ ഗപ്പിയുടെ ഫാം വേറെ ഉണ്ട് ഞങ്ങക്ക്. പിന്നെ വേറെ എന്തൊക്കെ? കോഴിയുണ്ട്, പ്രാവുണ്ട്. നമ്മുടെ ഒരു രസത്തിന് വളർത്തണം. ആ കോഴി മുട്ട കൊടുക്കണ്ട്, കുട്ടികളുണ്ടായി കൊടുക്കണ്ട്. കോഴി പ്രാവ് അത് കുട്ടികളുണ്ടായി കൊടുക്കണ്ട്. വീഡിയോ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഹാംസ്റ്ററിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സുനിച്ചേട്ടൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തെന്ന്. പിന്നെ ചെറിയൊരു പേടി ഉണ്ടിട്ട് ആൾക്ക് ഈ ഒരു വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതായത് കാര്യമായിട്ട് എടുക്കേണ്ട, കാരണം കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 15 നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്ന ഒരു 5-6 വർഷമായിട്ടുള്ള ഈ ഒരു സംഭവം അറിഞ്ഞുതുടങ്ങണല്ലോ. ഇപ്പോഴും പലരും 15 ഒരു പെറ്റായിട്ട് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ആളുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളും കാര്യങ്ങളും, സെയിൽ പരമായിട്ട് കുറെ ബ്രീഡുകളൊക്കെ ഉണ്ട്, എന്ത് വേണം ചോദിക്കാം, എപ്പോഴാണ് വിളിക്കാം, ഫോൺ വിളിക്കാം, സംശയം പറഞ്ഞു. നമ്മുടെ ഫാമിന്റെ പേരൊന്നു പറഞ്ഞു. അമ്മ ഫാം. അപ്പൊ തീർച്ചയായിട്ടും സുനിച്ചേട്ടന്റെ ഇത് ബിസിനസ് ഹൈലേക്ക് പോട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ചെയ്യാൻ പറ്റിയത് അവളൊരു വലിയ ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പൊ നമുക്ക് ഏതായാലും മറ്റൊരു വീഡിയോ കാണാം. അപ്പൊ സുനിച്ചേട്ടൻ ഒരു ബൈ പറഞ്ഞ വീഡിയോ. ബൈ എല്ലാവർക്കും. ബൈ.